നമസ്കാരം. അമേരിക്കയിലെ ഹവായ് ലഹേന സ്ട്രീറ്റിലെ 150 വർഷം പഴക്കമുള്ള ആൽമരം കരിഞ്ഞുണങ്ങിയിട്ടും കൂട്ടായ മനുഷ്യന്റെ പരിശ്രമത്തിന്റെ ഫലമായി പ്രതീക്ഷയുടെ പുതുനാമ്പുമായി വീണ്ടും ഭൂമിയിൽ വളരുകയാണ്. ഓഗസ്റ്റിലെ മൗവി കാട്ടുതീയിൽ കരിഞ്ഞുണങ്ങി ആഴ്ചകൾക്കു ശേഷം ലഹേനയിലെ ഒരു ചരിത്രമരം ജീവന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയിലെ ഹവായ് ലഹേന മൗലിയിലാണ് ഈ ആൽമരം മുത്തച്ഛനുള്ളത്. പോളിനേഷ്യൻ ദേവതയിൽ നിന്നാണ് ആ പ്രദേശത്തിന് മൗയി എന്ന പേര് സ്വീകരിക്കപ്പെട്ടത്. ഇന്ത്യയിലെ മിഷണറിമാരുടെ സമ്മാനമായി ആദ്യത്തെ അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ് മിഷന്റെ ആഗമനത്തിന്റെ 50th വാർഷിക ദിനത്തോടനുബന്ധിച്ച് 1873 April 24 ലാഹേനയിലെ ഈ ആൽമരം നട്ടുപിടിപ്പിച്ചു. 1.94 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ വൃക്ഷം ലഹേന ബെനിയൻ കോർട്ട് പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗയിയുടെ 150 വർഷം പഴക്കമുള്ള ആൽമരം കാട്ടുതീയിൽ കരിഞ്ഞുണങ്ങി, എന്നാൽ അവ പുനർജനിച്ചിരിക്കുകയാണ്. 150 വർഷം പഴക്കമുള്ള സാംസ്കാരിക ലാൻഡ്മാർക്ക് കൂടിയാണിത്. 1873 നട്ടുപിടിപ്പിച്ച ഈ വൃക്ഷം 60 അടിയിലധികം ഉയരമുള്ള US ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ വൃക്ഷം കൂടിയാണ്. അത്തിവൃക്ഷത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഈ വൃക്ഷം ഒരുപാട് ശാഖകൾ ഉള്ളതിനാൽ തന്നെ ഒന്നിലധികം വൃക്ഷങ്ങളാണോ എന്ന് തോന്നിപ്പിക്കും വിധം പടർന്നു നിൽക്കുകയാണ്. 46 മുഖ്യ ശിഖരങ്ങളാണ് ഈ ആൽമരത്തിനുള്ളത്. വിവാഹ അഭ്യർത്ഥനകൾ, ഉത്സവങ്ങൾ, വിനോദസഞ്ചാരത്തിനും പ്രസിദ്ധമാണ് ഈ മരച്ചൂട്. ഇവിടം ലഹേന നിവാസികളുടെ സംഗമ സ്ഥലം കൂടിയാണ്. ആൽമരം ഒരു നൂറ്റാണ്ടിലേറെയായി ലഹേനയുടെ പ്രതീകമായിരുന്നു. കാട്ടുതീയിൽ എല്ലാം കരിഞ്ഞുണങ്ങിയിട്ടും പ്രതീക്ഷയുടെ ഈ പുതുതളിർ സമൂഹത്തിന് വളരെയധികം അർത്ഥമുള്ളതാക്കുന്നു. അവിടുത്തെ സമൂഹത്തെ തന്നെ അർത്ഥവത്താക്കുന്നു. പ്രതീക്ഷയുടെ പുതിയ നാമ്പായാണ് ജനങ്ങൾ ഇതിനെ കാണുന്നതെന്നാണ് ലാൻഡ്സ്കേപ്പിംഗ് ബിസിനസ് ഉടമ ക്രിസ് ഇമോണ്ടി പറഞ്ഞത്. 2023 ഹവായ് കാട്ടുതീ ലഹേന പട്ടണത്തെ നശിപ്പിക്കുകയും മരത്തിന് സാരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ആൽമരമുത്തച്ഛനെ കരിച്ചുണക്കിയ അതേ കാട്ടുതീ ലഹേനയുടെ വീടുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങി ഭൂരിഭാഗവും നശിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആൽമരമല്ലാതെ ഒരു ലാൻഡ്മാർക്കായി അവിടെ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. വൃക്ഷത്തിലേക്ക് തീപടരുന്ന സമയത്ത് മണ്ണിലേക്ക് ചൂടിറങ്ങുകയും ജലത്തെ ആഗിരണം ചെയ്യാനുള്ള ശേഷി നശിക്കുകയും ചെയ്തു. ക്രിസ് ഇമോണ്ടി ഹവായിലെ സംസ്ഥാന അർബറിസ്റ്റായ സ്റ്റീവ് നിംസിനൊപ്പം ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ആൽമരം സംരക്ഷിക്കാനായി പ്രവർത്തിക്കുകയാണ്. വൃക്ഷത്തിന്റെ 70% വളർച്ച കാണിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. മരത്തിന്റെ വടക്കുകിഴക്കൻ കോണിൽ ചൂട് വളരെ കൂടുതലായാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വൃക്ഷത്തെ സംരക്ഷിക്കുന്നവർ കൂടുതലായും ആ ഭാഗത്തിന് കൂടുതൽ ശ്രദ്ധ ചെലുത്താറുണ്ട്. സന്നദ്ധ പ്രവർത്തകരും പ്രാദേശിക കരാറുകാരും ദിവസവും 5000 ഗാലനിലധികം വെള്ളം മരത്തിലേക്ക് ഒഴിക്കുന്നു. വേരുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണവർ. ഈ ആൽമരം മാത്രമല്ല അവിടുത്തെ ജനത സംരക്ഷിക്കുന്നത്. ലഹേനയിലെ ചരിത്രപരമായ നിരവധി വൃക്ഷങ്ങളും സംരക്ഷിക്കപ്പെടുന്നവയുടെ പട്ടികയിലുണ്ട്. അതിലൊന്നാണ് ലെജൻഡ് കൂവുമായി ബന്ധപ്പെട്ടുള്ള കുമു ഉലു വൃക്ഷം. ഹവായിയുടെ മത്സ്യബന്ധനത്തിന്റെയും കൃഷിയുടെയും ദേവനാണ് കൂ. ഒരു ക്ഷാമകാലത്ത് കൂ തന്റെ കുടുംബത്തെ പോറ്റാൻ കുമു ഉലു വൃക്ഷമായി മാറിയെന്നാണ് ചരിത്രം. ഈ വൃക്ഷം ബ്രെഡ് ഫ്രൂട്ട് ഫലമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് നമ്മുടെ ശീമച്ചക്ക. ആ ദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ആഹാരമാണ് ഉലു എന്നറിയപ്പെടുന്ന ശീമച്ചക്ക. എന്നാൽ അവയിൽ ഭൂരിഭാഗവും കാട്ടുതീയിൽ നശിച്ചു. അവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ ഒരു വിഭാഗം ജനത. വൃക്ഷങ്ങളും പ്രകൃതിയുമെല്ലാം ഇപ്പോൾ പലരുടെയും മനസ്സിലെ അവസാനത്തെ കാര്യമാണ്. ഒരു നാട്ടിൽ കരിഞ്ഞുണങ്ങിയ വൃക്ഷങ്ങളെ വെള്ളവും വളവും നൽകി ഒരുപറ്റം ജനത പുതുജീവൻ നൽകുമ്പോൾ, നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി എത്തുന്ന പാർട്ടി പരിപാടികൾക്കും മറ്റും വേദിയൊരുക്കാൻ വഴിയരികിലെ തണൽ മരങ്ങൾ പാർട്ടി പ്രവർത്തകർ തന്നെ മുറിച്ചു മാറ്റുന്ന ദയനീയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.